നമസ്കാരം. അച്യൂസ് ബുഡ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് പോയി കാണാം. കണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ യഥാർത്ഥ അവകാശിയും ഞങ്ങളുടെ ബന്ധുവുമായ ബാലേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈ വീഡിയോ കുറിച്ച് ബാലേട്ടനോട് വിശദമായി ചോദിച്ചു നോക്കാം. ബാലേട്ടൻ നമസ്കാരം. ഈ ഒരു വീഡിയോ ഇപ്പോൾ ധാരാളമായി ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2020 പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇപ്പോഴാണ് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആചാരത്തിൻ്റെ ഭാഗമായി കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു ആചാരത്തെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള അറിവുകളൊന്നും നമ്മുടെ പുതുതലമുറയ്ക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്ന് വിശദീകരിക്കാമോ? എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്ന ഒരു ചടങ്ങാണ് കലിയാനി കൊടുക്കൽ. മിഥുന മാസത്തിലെ അവസാന ദിവസമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. ഞങ്ങൾ തലമുറകളായിട്ട് ഈ ചടങ്ങ് നടത്താറുണ്ട്. ഇതിന്റെ മകളാണ് എന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടത്. മിഥുന മാസത്തെ അവസാന ദിവസമാണ് ഇത് ആചരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇത് ആചരിക്കുന്നത്, അതിനെപ്പറ്റിയൊന്ന് വിശദീകരിക്കാമോ? കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണിത്. വരുന്ന ആളുകളിൽ സമൃദ്ധമായി ചക്ക, മാങ്ങ, മറ്റു കാർഷിക വിളകൾ എന്നിവ സമൃദ്ധമായി ലഭിക്കാൻ വേണ്ടി പ്രകൃതിയോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ചടങ്ങ്. മിഥുന മാസത്തിലെ അവസാന നാളിലാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. ഇതിനു വേണ്ട ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാഴക്കണ, ഈർക്കലി എന്നിവയോഗിച്ച് പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാണ് ആല, അതിന്റെ കാള, പ്ലാവിലുകൊണ്ട് കാളയുണ്ടാക്കും. പിന്നെ ഏണി, കോണി എന്നിവയൊക്കെ പിന്നെ മറ്റു കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ച് ഇതിന്റെ ഒരു തട്ടിൽ വെക്കും. അടിയിൽ തട്ടില് ഒരു നാക്കിൽ വെച്ച് ചോറ് ഉരുളിയാക്കി കറി, പപ്പടം, ചക്ക, ചുള, തേങ്ങാപ്പൂൾ എന്നിവ വെച്ചിട്ട് ഇലയിൽ വെക്കും. പിന്നെ രണ്ട് ചിരട്ടയിൽ രണ്ട് ലായനിയുണ്ട്, ഒന്ന് കറുപ്പ് ഒന്ന് ചുവപ്പും. അതിൽ തിരിയിട്ടിട്ട് കത്തിക്കും. സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചതിന് ശേഷം ആ വിളക്കുന്നാണ് ഓലക്കണ്ണി കൊണ്ടുള്ള ചൂട്ട് കത്തിച്ച് കലിയാ കലിയാ എന്നുള്ള ആരവത്തോടുകൂടി കുടുംബസമേതങ്ങളെല്ലാം വീടിന് വലം വെച്ച് ഈ ഉപകരണങ്ങളുമായി വീട്ടുവളപ്പിലുള്ള ഒരു പ്ലാവിന്റെ അടുത്തെത്തും. ആ പ്ലാവിനെ മൂന്ന് വലം വെച്ച് ഈ ഉപകരണങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് പ്രകൃതിയോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങും. കലിയെ കൊടുക്കൽ ചടങ്ങ് പണ്ട് മുതലേ നടന്നു പോരുന്ന ഒരു ചടങ്ങാണ്. മിഥുന മാസത്തിലെ അവസാന ദിവസമായ സംക്രമം ദിവസം പിന്നെ ആണ് ഈ കലിയെ കൊടുക്കൽ ചടങ്ങ് നടത്തുന്നത്. പിന്നെ വാഴക്കടവുണ്ട്, ആല, ഏടി, കോണി മുതലായ ഉപകരണങ്ങൾ ഉണ്ടാക്കി പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ശേഷം ഗ്രഹനാഥൻ ചുട്ട് കത്തിച്ച് മുന്നിലും ഇലയിൽ വാഴ ഇലയിൽ പിന്നെ മൂന്ന് പേരുള്ള ചോറ് പിന്നെ വിഭവങ്ങളും പപ്പടം, ചക്ക, ചുള, തേങ്ങാപ്പൂള് എന്നിവ
വെച്ച് ലാവും ജീവിതത്തിലേക്ക് കൊണ്ടുപോയി ലാവുവിനെ വലം വെച്ച് ലാവുവിനെ എന്റെ ജീവിതത്തിൽ സമർപ്പിച്ച് കലീന കൊടുക്കൽ ചടങ്ങ് നടത്തി കലീന കൊടുത്തു എന്ന സംതൃപ്തിയോടെ വീട്ടിലേക്ക് സന്തോഷമായി മടങ്ങി. ഈ വീഡിയോയിൽ കലിയാ കലിയാ കൂയ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ കലിയൻ എന്നുള്ള സങ്കല്പം എന്താണ്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കലിയാ കലിയാ കൂയ് എന്ന് പറയുന്നത്, കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതി തന്നെയാണ്, പ്രകൃതിയോടുള്ള പ്രാർത്ഥനയാണ്. വരുന്ന ആളുകളിൽ സമ്പൽസമൃദ്ധിയുമായി എല്ലാ വിളകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു പ്രാർത്ഥന, അതിനാണ് കലിയാ കലിയാ കൂയ് എന്ന് വിളിക്കുന്നത്. ഈ ഇങ്ങനെ നടന്നു വന്നിട്ട് പ്ലാവിന്റെ ചുവട്ടിലാണല്ലോ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്, അത് പ്ലാവിന്റെ ചുവട്ടിൽ വെക്കാനുള്ള കാരണം എന്താണ്? പ്ലാവ് എന്ന് പറയുന്നത് നമുക്ക് പണ്ടുകാലത്ത് ദാരിദ്ര്യമുള്ള ഒരു സമയമായിരുന്നു ആദ്യകാലമൊക്കെ. അന്നൊക്കെ ജനങ്ങള് ഈ ഇതിന്റെ ചക്ക ആണ് പിന്നെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചത്. കൂടുതൽ അന്നായിരിക്കും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും ടൗണിൽ പോയി സാധനങ്ങളൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് വീട്ടുവളപ്പിലുള്ള ഒരു വലുപക്ഷം എന്ന നിലയ്ക്ക് ചക്കയാണ് എല്ലാവരും ദാരിദ്ര്യമാറ്റാൻ വേണ്ടി ഉപയോഗിച്ചത്. ആ വിഷത്തോടുള്ള ഒരു ബഹുമാനം ആണ് പ്ലാവ് എന്നെ ഉപയോഗിക്കാൻ കാരണം. ബാലേട്ടന്റെ സ്ഥലം എവിടെയാണ്? കൂടാതെ ഈ വീഡിയോയിലുള്ള മറ്റംഗങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തും. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി പഞ്ചായത്ത് 9 വാർഡിൽ പൊന്നരന്തരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിനടുത്ത് തെരുവിക്കാട്ടിൽ എന്ന വീട്ടില് ആണ് ഞങ്ങൾ ഇപ്പൊ ഈ ആചാരം നടത്തുന്നത്. കൂടെയുള്ളത് എന്റെ അമ്മാവനാണ്, മറ്റേത് ഭാര്യ, പിന്നെ അടുത്ത വീട്ടിലെ അച്യുത് കൃഷ്ണനാണ്. ഇവരൊക്കെയാണ് അന്ന് ഞങ്ങളെ കൂടെ ഇതിനൊക്കെ പങ്കെടുക്കാറുള്ളത്. ഈ വീഡിയോ വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? എന്റെ മകൾ ശാരിയാണ് ഈ വീഡിയോ എടുത്തത്. ഇത് അടുത്ത വീട്ടിലെ അവര് ഫേസ്ബുക്കിലിട്ട് അങ്ങനെയാണിത് പുറത്ത് അറിഞ്ഞത്. ഇങ്ങനെ എത്ര വൈറലാകുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആചാരം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ബാലേട്ടൻ ഈ വീഡിയോ ഫേസ്ബുക്കിലിട്ടത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഇത്തരം ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.